നമസ്കാരം. വെൽക്കം ടു ഇമോഷണൽ ഹെൽത്ത് മലയാളം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ കുറിച്ചാണ്. അറ്റാച്ച്മെൻറ്റ് തിയറിയുടെ പ്രധാന ഉദ്ദേശം ബന്ധങ്ങളിലെ സുരക്ഷിതത്വവും വിശ്വാസ്യതയും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഉള്ള വ്യക്തികൾ വളരെ ഉദാരമതികളായിട്ടുള്ള ആളുകളും അവരെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ വളരെ ശ്രദ്ധയോടുകൂടെ പരിപാലനം ചെയ്യുന്ന സ്നേഹം നിറഞ്ഞ വ്യക്തികളുമാണ്. അവരുടെ പ്രധാനപ്പെട്ട പ്ലസ് പോയിൻ്റ് എന്നുള്ളത് അവർക്ക് അവരുടെ ഫീലിങ്സ് വാക്കുകളായി പെട്ടെന്ന് തന്നെ പുറത്തു പറയാൻ സാധിക്കും. സ്വന്തം വികാരങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു ശീലം ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള വ്യക്തികളിൽ നമുക്ക് കാണാം. ഇവരുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ഫിയർ ഓഫ് അബാൻഡൺമെൻറ്റ്, അതായത് ഇയാൾ എന്നെ ഒറ്റക്കാക്കുമോ, ഞാൻ ഒറ്റപ്പെടുമോ, ഇയാൾ എന്നെ ഉപേക്ഷിക്കുമോ എന്നുള്ള ഒരു ഭയം ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അവരിൽ നിരന്തരമായി കാണാൻ സാധിക്കും. ഈ ഒരു ഭയം അവരിൽ ഉടലെടുക്കുമ്പോൾ അവർ പലപ്പോഴും വളരെ വിചിത്രമായ രീതിയിലാണ് മറ്റുള്ളവരെ സമീപിക്കാറുള്ളത്. അവരുടെ ഭയവും പ്രയാസവും എല്ലാം മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആളുകളെ ദൂരെയാക്കാനുള്ള പ്രവണത ഈ വ്യക്തികൾക്കുണ്ട്. ഏറ്റവും പ്രഥമമായ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു യുവതി തൻ്റെ ഭർത്താവിനെ ഫോൺ ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്ന് അയാൾ എന്തോ ആവശ്യം വന്ന് പെട്ടെന്ന് കട്ട് ചെയ്തു. അപ്പോൾ തന്നെ ആ ആങ്ഷ്യസ് ആയിട്ടുള്ള യുവതി വളരെയധികം ഭയപ്പെടും, ഇയാൾ എന്നെ ഉപേക്ഷിക്കുകയാണോ. കാരണം ഇങ്ങനെ പെട്ടെന്നുള്ള ഫോൺ കട്ട് ചെയ്തും പെട്ടെന്നുള്ള മാറ്റങ്ങളൊന്നും ഇവർക്ക് ഈ ഒരു ഫിയർ ഓഫ് അബാൻഡൺമെൻറ്റ് ട്രിഗർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവർ പ്രതികരിക്കുന്ന രീതി എന്ന് വെച്ചാൽ, ചിലപ്പോൾ അവർ തുടരെ തുടരെ ഇയാളെ വിളിച്ചുകൊണ്ടേയിരിക്കും. വീട്ടിലെത്തുന്നത് വരെ ഇങ്ങനെ ഇത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അയാളോട് പൊട്ടിത്തെറിക്കുകയും അയാളോട് പറയും, നമുക്ക് ഈ ബന്ധം ഉപേക്ഷിക്കാം, ഇങ്ങനെ ജീവിച്ചത് മതി, നമുക്ക് ഡിവോഴ്സ് ആകാം എന്നൊക്കെയുള്ള എടുത്തുചാട്ടങ്ങളാണ് അവർ ചെയ്യുന്നത്. ആ ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ഉള്ള വ്യക്തിയുടെ അനാരോഗ്യകരമായ ചിന്തയിൽ തൻ്റെ വികാരങ്ങൾക്ക്, താൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് കാരണക്കാരൻ ഈ ഒരു ഭർത്താവാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്വന്തം ഫീലിങ്സ് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള പ്രവണത ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും എടുത്തുചാട്ടങ്ങളും കൊണ്ട് തന്നെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന മറ്റുള്ളവരെയും ദൂരെയാക്കാനുള്ള ഒരു സ്വഭാവം ഈ വ്യക്തികളിൽ നമുക്ക് കാണാം. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ആലോചിക്കുകയുണ്ടായി, ഇവനെന്താണ് ഇന്ന് എന്നെ വിളിക്കുന്നത്? വളരെ വർഷങ്ങളായിട്ട് ഇതുവരെ ബന്ധമില്ലാത്ത വ്യക്തിയെ. പെട്ടെന്ന് അവൻ എന്നോടൊരു ആവശ്യം പറയുകയാണ്. അവൻ എന്തോ ഒരു സംസാരത്തിനിടയിൽ ഭാര്യയോട് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് തന്നെ നിന്നെ ഡിവോഴ്സ് ചെയ്തു എന്ന് പറയുകയും ഒരു പ്രശ്നകലുഷിതമായ അവസ്ഥയിലേക്ക് അവൻ്റെ ജീവിതം പോവുകയും ചെയ്തു. ആ കുട്ടി വീട്ടിലേക്ക് വിളിച്ചു പറയുകയും മാതാപിതാക്കൾ ഇടപെടുകയും വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ആ വീട്ടുകാർ അറിയുന്നില്ല ഇത് ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകൾ എടുത്തു ചാടുന്നതാണ്. നമ്മൾ സാമൂഹിക ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നത് എല്ലാ വ്യക്തികളും അവരുടേതായ വികാരങ്ങൾക്ക് ഉത്തരവാദിത്വം എടുക്കണമെന്നാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ ഈ ഒരു ടോപ്പിക് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ പറ്റി കൂടുതൽ സംസാരിക്കാം. നന്ദി, നമസ്കാരം.